എന്റെ വീട്ടിൽ ആരും മദ്യപിക്കില്ല 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 എന്റെ ചേട്ടൻ ഞാൻ കുപ്പി ഈ ഈ കാരണം വെച്ചാൽ കുടി പാർട്ടി അല്ല കൊല്ലം മൈനാഗപ്പള്ളി അപകടത്തിൽ തന്റെ മകൾ ഡോ ശ്രീകുട്ടിയെ അജുമ്മൽ കുടുക്കിയതാണെന്ന് അമ്മ സുരവി എല്ലാത്തിനും പിന്നിൽ ശ്രീകുട്ടിയുടെ മുൻ ഭർത്താവാണ് മകളുടെ സ്വർണവും വാഹനവും അടക്കം അവൻ കൈവശപ്പെടുത്തി ഈ കുടുംബം നശിപ്പിക്കാൻ അവർ കളിച്ച കളികളാണിതെല്ലാം പക്ഷേ തന്റെ കുട്ടിയെ കൊടുക്കാനായി എന്തിനാണ് ആ പാപത്തിനെ കാർ കയറ്റിക്കൊന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു നാടിനു നടുക്കിയ അഴങ്കോല നടന്നത് എന്റെ വീട്ടിലെ ആരും മദ്യപിക്കില്ല ശ്രീക്കുട്ടി മദ്യപിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല അവൻ കുടിപ്പിച്ചതാണോ എന്നും അറിയില്ല പാവപ്പെട്ട ഒരു സ്ത്രീയെ കൊല്ലാൻ എന്റെ മകൾ ഒരിക്കലും പറയില്ല എല്ലാവരെയും സഹായിക്കുന്ന ആളാണ് ഒരു രോഗി വന്നാൽ പൂർണ്ണ സഹായം നൽകിയിട്ടേ തിരിച്ചുവരും അജ്മൽ എന്റെ മകളെ കൊടുക്കിയതാണ് മലയാളികളുടെ ആഘോഷമായ ഓണ ദിവസമായിരുന്നു നാടിനെ നടുക്കിയ കൊടും ക്രൂരത നടന്നത് നാട്ടുകാരെ സാക്ഷിയാക്കി അജ്മലും ശ്രീക്കുട്ടിയും ചേർന്ന് സ്ത്രീയെ കാർ കയറ്റി കൊന്നു നിർത്താതെ പോയ കാർ നാട്ടുകാർ പിന്തുടർന്നാണ് പിടികൂടിയത് സ്ത്രീകളെയും പെൺകുട്ടികളെയും വലയിലാക്കുന്നത് മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ മുഹമ്മദ് അജ്മലിന്റെ പ്രധാന ഹോബിയാണെന്ന് പ്രദേശവാസികൾ എം എസ് എം കോളേജിലെ ബിരുദ പഠനം പൂർത്തിയാക്കാതെ ഉപേക്ഷിച്ചു ഇടക്കാലത്ത് സിനിമാ മുഖവുമായി എറണാകുളത്തേക്ക് പോയി മാസങ്ങളോളം അവിടെ ചുറ്റിയടിച്ച ശേഷം വാടകക്കെടുത്ത കാറുമായി മുങ്ങി ചന്ദനമരം മോഷ്ടിച്ച കേസിൽ പ്രതിയാണ് അജ്മൽ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയപ്പോഴായിരുന്നു കാഷ്വാലിറ്റിയിൽ നൈറ്റ് ഡ്യൂട്ടി നോക്കിയിരുന്ന ഡോ ശ്രീക്കുട്ടിയെ പരിചയപ്പെട്ടത് പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനാണെന്നാണ് പരിചയപ്പെടുത്തിയത് തന്റെ പക്കൽ നിന്നും സ്വർണത്തിന് പുറമെ എട്ട് ലക്ഷം രൂപ അജ്മൽ കൈക്കലാക്കിയതായി ഡോ ശ്രീകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്